September 30 വരെ നീണ്ടു നിൽക്കുന്ന സ്പെഷ്യൽ ഇനോഗ്രൽ ഓഫർ. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 50 പേർക്ക് നേടാം ക്യാഷ് ബാക്ക് ഓഫർ. സാമിയ വെഡിംഗ് പാലസ്, സ്കൈ വേ ഹബ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. തലയ്ക്ക് മീതെ തലപോയ കരിമ്പനകൾ. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഭീഷണി ഉയർത്തിയാണ് 2 കരിമ്പനകൾ നിലകൊള്ളുന്നത്. ഇത് മുറിച്ചു മാറ്റണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ പെരുമിടിയൂർ മമ്മിപ്പടി പ്രദേശത്തും അമ്പലപ്പടിക്ക് സമീപത്തുമാണ് റോഡരികിൽ തലപോയ കരിമ്പനകൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയോരത്തുകൂടിയാണ് കരിമ്പനകൾ ഉണങ്ങി നിൽക്കുന്നത്. പ്രദേശത്തെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇത് ഭീഷണി ഉയർത്തി കഴിഞ്ഞു. 22 മുതൽ ഈ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഈ മരം മുറിക്കുന്നതിന് വേണ്ടി PWD പഞ്ചായത്തിൽ, മുതല പഞ്ചായത്തിൽ, ഇലക്ട്രിസിറ്റി ഓഫീസ് പട്ടാമ്പി, മുഖ്യമന്ത്രി പരാതി സെല്ല്, ഇത്രയും ഭാഗങ്ങളിലെല്ലാം പരാതി കൊടുത്തു. നാളെ ഇതുവരെയായിട്ട് യാതൊരു തീരുമാനം ഇതിലുണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ നിർത്തിയില്ല. ഏത് സമയത്ത് ഈ പന കാറ്റിലും മഴയത്തും വീഴാൻ സാധ്യതയുണ്ട്. വീണ് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. ഇവിടെ ധാരാളം യാത്രക്കാർ പോകുന്ന വഴിയാണ്, വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. ഒരഞ്ചാറ് വീട്ടുകാർക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇതിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വലിയ നീളമുള്ള കരിമ്പനകൾ ഉണങ്ങി തലപോയ നിലയിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും ഇവ നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇത് പൊട്ടിവീഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പാതയോരത്തിലേക്കായിരിക്കും ഇത് പൊട്ടിവീഴുക എന്നതിലും സംശയമില്ല. 21 ഈ 3 കൊല്ലം മുമ്പേ ഈ പനയുടെ തല വീണത് ഈ വളപ്പിലേക്കാണ്. അപ്പൊ അന്ന് ദൈവം സഹിച്ചു, നമുക്ക് അപകടങ്ങളൊന്നും പറ്റിയില്ല. കുറച്ച് വാഴയൊക്കെ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ ഈ കരിമ്പനയുടെ ഉള്ള് മുഴുവനും ദ്രവിച്ച് നിൽക്കുകയാണ്. അതിപ്പോ വളഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡും പിന്നെ ഈ PWD എല്ലാവരും കൂടി വിചാരിച്ചാലാണ് ഇത് പിന്നെ ഇപ്പോ പിന്നെ വെട്ടി മാറ്റാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇന്ന് സഹായം എന്താ വേണ്ടത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ ജീവനെ ഇത് വലിയ ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. ഇത് വെട്ടിമാറ്റുവാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പറയും ഫോറസ്റ്റുകാർ വരുമ്പോൾ ചെയ്ത് തരാമെന്ന് പറയും. ഫോറസ്റ്റുകാർ വരുമ്പോൾ പറയും ഇലക്ട്രിസിറ്റിക്കാർ വന്നാൽ ലൈൻ ഓഫാക്കി തരാം, ലൈൻ അഴിച്ച് വെച്ചാലാണ് മരം വെട്ടാൻ പറ്റുമെന്നാണ് വെട്ടുന്ന ആൾക്കാർ പറയണത്. അല്ലാണ്ട് അതില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പിയുടെ മുകളിലേക്ക് വീണാൽ കമ്പിയൊക്കെ ഡാമേജ് ആവും. അഴിച്ച് താഴത്ത് വെക്കണം, വെച്ചതിൻ്റെ ശേഷം ഞങ്ങൾക്ക് വെട്ടാൻ പറ്റും. അല്ലാണ്ട് എക്കാരണത്തെ കൊണ്ടും വെട്ടാൻ പറ്റില്ല എന്നാണ് കരിമ്പന വെട്ടാൻ വന്ന ആൾക്കാർ പറഞ്ഞത്.